അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിരിച്ചെത്താൻ സഹായിച്ച മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും നന്ദി അറിയിച്ച് അഫ്ഗാനിൽ നിന്ന് തിരിച്ചെത്തിയ ദീദിൽ. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് തിരിച്ചെത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. മരണത്തിന്റെ വക്കിൽ നിന്നാണ് ജീവിതം തിരിച്ചുകിട്ടിയത്. നാട്ടിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ദീദിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിരിച്ചെത്തിയ മലയാളി ദീദിൽ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഒരു ആശങ്കയുടെ ഒരു അവിടെ നിന്നും ഒരു ആശ്വാസ തീരത്തെത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ദുർഘടമായിരുന്നു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഫെയിലായാലും നമ്മൾ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. പേഴ്സണലി എനിക്കറിയുന്നത് നിതിൻ സർ ആയിരുന്നു. പക്ഷെ ഒരു ബ്രദർ എന്ന നിലയിൽ നിതിൻ സർ, നോർക്ക CEO, പിന്നെ പെൺറായ് സർ ഡയറക്റ്റ് തന്നെ CEO-ന് എല്ലാ ഇൻഫർമേഷനും കൊടുത്തിരുന്നു. അതായത് എൻ്റെ കാര്യം കൂടി മലയാളിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞേരം പെൺറായ് സർ കുറച്ചും കൂടി എന്നെ എത്തിക്കാൻ വേണ്ടുന്ന എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ എഴുതിയിരുന്നു. എന്നെ വിളിക്കാൻ ഇൻ്റലിജൻ്റ് റിപ്പോർട്ട്, കേരള ഇൻ്റലിജൻ്റ് റിപ്പോർട്ട് എന്ന് വിളിച്ചിരുന്നു, സർ വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും, കേരളത്തിൽ നിന്ന് ആരും വിളിക്കാതെയില്ല, എല്ലാവരും MP മുതൽ MLA വരെ എല്ലാവരും വിളിച്ചിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു വന്നത്. അതിന് ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നു കേട്ടു, കേരളത്തിൽ നിന്നുള്ള ന്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണല്ലോ കേരളം തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ഞാൻ അഭിമാനിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ. കാരണം നമ്മുടെ ഗവൺമെൻറ്റിൽ ബന്ധുക്കളെയൊന്നും അല്ല വീട്ടുകാരെയൊക്കെ ഒന്നും ബന്ധപ്പെടാതിരിക്കുക, ഒരു 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 വലിയ ആശങ്കയുടെ ഒരു സമയം തന്നെയായിരുന്നു. ശരിക്കും ആശങ്കയുള്ള സമയമായിരുന്നു. കാരണം ഞാനങ്ങനെ ആരും വിളിക്കാതിരിക്കാറില്ലായിരുന്നു. ഡെയിലി അമ്മേനെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ പിടിച്ചതിന് ശേഷം പിന്നെ അമ്മേനെ വിളിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ മാമൻ ചെറുപ്പം മുതൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെയാണ്. അപ്പോൾ പിന്നെ കയ്യിൽ പോയി എന്ന് വിചാരിച്ചതായിരുന്നു. ലാസ്റ്റ് ഡേ ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ട് അത് പറഞ്ഞത്, എനിക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ വീട്ടുകാരെയൊക്കെ വിളിച്ചപ്പോൾ സന്തോഷമായില്ലേ അല്ലേ? ഇപ്പോൾ എല്ലാവരും വിളിച്ചു അല്ലേ? ഇപ്പൊ അവിടെ ഒരു ഇത്രയും വർഷത്തെ ഒരു അനുഭവ പരിചയം ഉണ്ട് അവിടെ. അതിൽ ഇപ്പൊ ഈ കാബൂളൊക്കെ പിടിച്ചതിന് ശേഷം എന്താണ് അവിടെ മാറ്റം കാണുന്നത് യഥാർത്ഥത്തിൽ? ആക്ച്വലി അവിടെയുള്ള ഫ്രീഡം നഷ്ടപ്പെട്ടു പോയി, നല്ല ഫ്രീഡം പോയി. എല്ലാവരും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്, ഇൻക്ലൂഡിങ് ഞാനടക്കം. ദീദിൽ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ കുടുംബത്തോടൊപ്പം നമ്മൾ മലയാളികൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. ഈ ഒരു ആശങ്കയിൽ നിന്നും ആശ്വാസ തീരത്തെത്തിയതിന് കേരള സർക്കാരിനോടും എല്ലാവരോടുമുള്ള നന്ദി കൂടിയാണ് ദീദിൽ രേഖപ്പെടുത്തുന്നത്. കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.